നമസ്കാരം. കിഫ്ബി കുതിക്കുന്ന കേരളത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. കോഴിക്കോട് ജില്ലയുടെ അടിസ്ഥാന സൗകര്യ മേഖലയിൽ പകരം വയ്ക്കാനില്ലാത്ത വികസന കുതിപ്പാണ് കിഫ്ബിയിലൂടെ സാധ്യമാകുന്നത്. കോഴിക്കോട് ജില്ലയിൽ മാതൃകാപരമായ വികസന പ്രവർത്തനങ്ങൾ കാഴ്ചവച്ച രണ്ട് മണ്ഡലങ്ങളാണ് തിരുവമ്പാടിയും കൊടുവള്ളിയും. ഇന്ന് കിഫ്ബി കുതിക്കുന്ന കേരളത്തിന്റെ യാത്ര ഈ രണ്ട് മണ്ഡലങ്ങളിലൂടെയാണ്. ഇതിൽ ആദ്യം നമ്മൾ പോകുന്നത് തിരുവമ്പാടി മണ്ഡലത്തിലേക്കാണ്. തിരുവമ്പാടി മണ്ഡലത്തിന്റെ വിശേഷങ്ങളിലേക്ക്. ജില്ലയിലെ കോഴിക്കോട് താലൂക്കിലെ മുക്കം നഗരസഭയും തിരുവമ്പാടി, കാരശ്ശേരി, കോടഞ്ചേരി, കൊടിയത്തൂർ, കൂടരഞ്ഞി, പുതുപ്പാടി എന്നീ ഗ്രാമപഞ്ചായത്തുകളും ഉൾപ്പെട്ടതാണ് തിരുവമ്പാടി നിയമസഭാ മണ്ഡലം. ജോർജ് എം തോമസ് ആണ് സ്ഥലം MLA. കിഫ്ബി വഴി നിരവധി വികസന പദ്ധതികളാണ് മണ്ഡലത്തിൽ നടന്നുവരുന്നത്. മണ്ഡലത്തിൽ ഭൂരിഭാഗവും മലയോര മേഖല, കുടിയേറ്റക്കാർ ഏറെയുള്ള മണ്ഡലമാണ്. പതിറ്റാണ്ടുകളായി പൂർത്തിയാവാതിരുന്ന പദ്ധതികളാണ് കിഫ്ബിയിലൂടെ സാധ്യമായതെന്ന് തിരുവമ്പാടിയുടെ സ്വന്തം MLA ജോർജ് എം തോമസ് പറയുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ഈയൊരു കിഫ്ബി എന്ന് പറയുന്ന ഈ സങ്കല്പം ഇങ്ങനെ മൂർത്തമായ രൂപത്തിൽ കൊണ്ടുവന്ന് നിയമമാക്കി ഇല്ലായിരുന്നുവെങ്കിൽ കേരളത്തിലെ ഇപ്പോൾ നടക്കുന്ന ഒരു വികസന പ്രവർത്തനവും നടക്കുമായിരുന്നില്ല. അപ്പോൾ അത് തീർച്ചയായും സഖാവ് പിണറായിയുടെയും ഐസക്കിൻ്റെയും ഒരു സൃഷ്ടിയാണ്, ഭാവനാ സൃഷ്ടിയാണ്. അവരതിന് പിന്നാലെ തന്നെ കൂടിയതുകൊണ്ടാണ് കിഫ്ബി യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് പതിറ്റാണ്ടുകളായി നമ്മൾ കാത്തിരുന്ന ഒട്ടേറെ പശ്ചാത്തല വികസന പ്രവർത്തനങ്ങൾ നമുക്ക് സമയബന്ധിതമായി തുടങ്ങാനും ചെറുതെല്ലാം പൂർത്തീകരിക്കാനും കഴിഞ്ഞു. മലയോരപാതയും ദേശീയപാതയും ദേശീയ ജലപാതയും ഇപ്പോൾ തീരദേശ പാതയും കിഫ്ബി ഫണ്ട് കൊണ്ട് മാത്രം നടക്കുന്ന കാര്യങ്ങളാണ്. അതിൻ്റെ പുറമെയാണിപ്പോൾ നമ്മൾ നിരവധി സ്കൂളുകൾ 140 സ്കൂളുകൾ ഇൻ്റർനാഷണൽ ലെവലിലേക്ക് ഓരോ സ്കൂളിലും 5 കോടി രൂപ കൊടുത്തിട്ട് ഇൻ്റർനാഷണൽ ലെവലിലേക്ക് കൊണ്ടുവന്നത് കിഫ്ബി ഫണ്ടിൽ കൂടിയാണ്. ഹയർ സെക്കൻഡറി സ്കൂളുകൾ, ഹൈസ്കൂളുകൾ, UP സ്കൂളുകൾ തുടങ്ങിയിട്ടുള്ളവ നാഗരികവൽക്കരിക്കുന്നതിനുള്ള പണവും കിഫ്ബിയാണ് മുടക്കുന്നത്. ഇപ്പോൾ സെമി ഹൈസ്പീഡ് റെയിൽ കോറിഡോർ നമ്മുടെ സംസ്ഥാനത്ത് വരികയാണ്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള യാത്രാ സമയം 4 മണിക്കൂർ കൊണ്ട് യാത്ര ചെയ്യാവുന്ന വേഗതയിലാണത് ക്രമീകരിച്ചിട്ടുള്ളത്. അതിനുള്ള പണവും കിഫ്ബിയാണ് മുടക്കുന്നത്. അപ്പോൾ കിഫ്ബി ഇല്ലായിരുന്നുവെങ്കിൽ നമുക്കിതൊന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല. കിഫ്ബി എന്ന് പറയുന്ന ഈ സങ്കല്പം യാഥാർത്ഥ്യമാക്കിയത് ഈ ഗവൺമെൻറ്റിൻ്റെ ഇച്ഛാശക്തിയും ഭാവനയും കാഴ്ചപ്പാടുമാണ്. അത് കേരളത്തിന് ദീർഘകാലാടിസ്ഥാനത്തിൽ വലിയ മുതൽക്കൂട്ടാകുമെന്നതിൽ തർക്കമില്ല. ഇതാണ് സംസ്ഥാന അടിസ്ഥാനത്തിൽ സംബന്ധിച്ച് പറയാം. തിരുവമ്പാടി മണ്ഡലത്തിൽ കിഫ്ബി മുഖേന കൈതപ്പൊയിൽ അഗസ്ത്യമൊഴി റോഡ് 87 കോടി രൂപ 2-3 മാസം കൊണ്ട് അതിൻ്റെ പണി പൂർണ്ണമായി പൂർത്തീകരിച്ച് ഗതാഗതത്തിന് തുറന്നു കൊടുക്കാൻ കഴിയുന്ന അവസ്ഥയിലെത്തിയിട്ടുണ്ട്. 154 കോടി രൂപ മുടക്കി മലയോര ഹൈവേ കോടഞ്ചേരി മുതൽ കക്കാടംപൊരി വരെ ഇപ്പോൾ പണി നടക്കുകയാണ്. ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിയാണ് പണി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മണാശ്ശേരി ചുള്ളിക്കപ്പുറമ്പ് റോഡ് 40 കോടി രൂപ അത് കിഫ്ബി ഫണ്ട് തന്നെയാണ് ടെൻഡർ ചെയ്ത് കഴിഞ്ഞു. പിന്നീട് ഒന്ന് തിരുവമ്പാടി മറിപ്പുഴ റോഡാണ്. തിരുവമ്പാടി മറിപ്പുഴ റോഡിന് 77 കോടി രൂപയാണ് ഇപ്പോൾ പ്രാഥമികമായി കണക്കാക്കിയിട്ടുള്ളത്. അത്രയും പണം ഫിനാൻഷ്യൽ സാങ്ഷൻ കിട്ടി. അതുപോലെ തന്നെ തുരങ്കപാത 658 കോടി രൂപയുടെ ഭരണാനുമതി കിട്ടി. അത് പൂർണ്ണമായി കിഫ്ബിയാണ്. അതുപോലെ തന്നെ പുതുപ്പാടി പഞ്ചായത്തിലെ ഈ അടിവാരം കേളമൂല റോഡിൽ കാക്കവയൽ വരെ 30-40 കോടി രൂപയുടെ ബഡ്ജറ്റാണ്. അതും ഫിനാൻഷ്യൽ സാങ്ഷനായി. സ്ഥലം പൂർണ്ണമായി വിട്ടുകിട്ടാത്തതുകൊണ്ട് ടെക്നിക്കൽ സാങ്ഷൻ നമുക്ക് മേടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ചെറിയ ചെറിയ ഒബ്ജക്ഷൻസൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ റോഡുകളുടെ കാര്യത്തിൽ പ്രധാനമായും അതാണ് പറയാനുള്ളത്. എന്നാൽ ഹയർ സെക്കൻഡറി സ്കൂൾ, നീലേശ്വരം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ അന്തർദേശീയ നിലവാരത്തിലേക്ക് ആക്കാൻ 5 കോടി രൂപ നേരത്തെ നമ്മൾ മുടക്കി. അത് കേരളത്തിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട 6-ാമത്തെ സ്കൂളാണ്. പ്രവൃത്തിയെല്ലാം പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്ത്. അതുപോലെ തന്നെ നമ്മൾ പുതുപ്പാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ 3 കോടി, ചെറുവാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ 3 കോടി, കൊടിയത്തൂർ ഗവൺമെൻറ് UP സ്കൂൾ
ഒരു കോടി മണാശ്ശേരിക്ക് ഒരു കോടി പിന്നെ തോട്ടുമുക്കം ഗവൺമെൻറ് യു പി സ്കൂൾ ഒരു കോടി പണിയുടെ വിവിധ ഘട്ടങ്ങളിലാണ് പക്ഷേ കിപ്പി മുഖേന പണമെല്ലാം നമ്മൾ ലഭ്യമാക്കി ഫിനാൻഷ്യൽ സാങ്ഷൻ കൊടുത്തു നമ്മൾ തിരുവമ്പാടി മണ്ഡലത്തെ സംബന്ധിച്ചാണെങ്കിൽ മേജർ റോഡുകളെല്ലാം പൂർത്തിയായി ഈങ്ങാപ്പുഴയിൽ നിന്ന് കോടഞ്ചേരിക്കുള്ള കണ്ണോത്ത് വരെയുള്ള റോഡ് 8 കോടി രൂപ അത് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് വൈകാതെ അത് പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് വിചാരിക്കുന്നത് ഇങ്ങനെ റോഡുകളുടെ കാര്യത്തിൽ സ്കൂൾ കെട്ടിടങ്ങളുടെ കാര്യത്തിലെല്ലാം നമ്മൾ ഏതാണ്ട് ആവശ്യങ്ങൾ 90% പൂർത്തീകരിച്ചു ഇനി അപൂർവം ചില റോഡുകൾ മാത്രമേ നമ്മുടെ മണ്ഡലത്തിൽ അവശേഷിക്കുന്നു കിപ്പി ഫണ്ട് പിന്നെ ചെയ്യുന്ന മറ്റൊരു കാര്യം മാമ്പറ്റ പിന്നെ മുനിസിപ്പൽ സ്റ്റേഡിയത്തിന് 6,90,00,000 രൂപ അത് സിന്തറ്റിക് ട്രാക്കോട് കൂടിയിട്ടുള്ള ഒരു സ്റ്റേഡിയം 200 മീറ്റർ ട്രാക്ക് ഏർപ്പെടുത്തിക്കൊണ്ട് സിന്തറ്റിക് ട്രാക്കാണ് അപ്പോൾ ഒരു നാഷണൽ ഗെയിംസ് വരെ നടത്താവുന്ന വിധത്തിലുള്ള ഒരു സംഗതി അവിടെ വരികയാണ് മുക്കം ടൗൺ പരിഷ്കരണം 7,37,00,000 രൂപ ഇപ്പോൾ ഓൺഗോയിങ് ആണ് എഗ്രിമെൻറ്റ് വെച്ച് പണിയെല്ലാം തുടങ്ങാൻ പോവുകയാണ് തിരുവമ്പാടി മണ്ഡലത്തിൽ കിഫ് വഴി നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളുടെ വിവരശേഖരണത്തിലേക്ക് 1,128 കോടി രൂപയാണ് കിഫ്ബി വഴി ഈ മണ്ഡലത്തിൽ വികസനത്തിന് മാറ്റിവച്ചിരിക്കുന്നത് ഇതിൽ രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ പദ്ധതിയായ വയനാട് തുരങ്കപാത ഈ മണ്ഡലത്തിലാണുള്ളത് രാജ്യത്തെ ഏറ്റവും വലിയ 3-ാമത്തെ തുരങ്കപാതയാണിത് കൊങ്കൺ കോർപ്പറേഷനാണ് ഇത് ഏറ്റെടുത്തിരിക്കുന്നത് തിരുവമ്പാടി മണ്ഡലത്തിലെ സ്വർഗം കുന്നിൽ നിന്ന് വയനാട് ജില്ലയിലെ മേപ്പാടി വരെയുള്ള 6.5 കിലോമീറ്റർ വരുന്ന തുരങ്കപാത മലബാർ മേഖലയിലെ ടൂറിസം വികസനത്തിന് വൻ സാധ്യതകളാണ് കൽപ്പിച്ചിരിക്കുന്നത് 658 കോടി രൂപയാണ് പദ്ധതി ചിലവ് 3 വർഷം കൊണ്ട് പൂർത്തിയാക്കുമെന്നാണ് പ്രഖ്യാപനം പദ്ധതി പ്രവർത്തനങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു കോടഞ്ചേരി കക്കാടംപോയിൽ മലയോര ഹൈവേ ആണ് മറ്റൊരു ബൃഹത് പദ്ധതി 154 കോടി രൂപയാണ് പദ്ധതി ചിലവ് കൈതപ്പൊയിൽ കോടഞ്ചേരി അഗസ്ത്യൻമുഴി റോഡ് 87 കോടി രൂപ തിരുവമ്പാടി പുല്ലരാംപാറ മറിപ്പുഴ റോഡ് 77 കോടി മണ്ണാശ്ശേരി കൊടിയത്തൂർ ചുള്ളിക്കാപ്പറമ്പ് റോഡിന് 40 കോടി രൂപ തലയാട് മലപ്പുറം മലയോര ഹൈവേ 40 കോടി അടിവാരം കേളൻമൂല റോഡ് 40 കോടി മാമ്പറ്റ മുനിസിപ്പൽ സ്റ്റേഡിയം 6.7 കോടി ചെറുവാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിട നിർമ്മാണത്തിന് 3 കോടി രൂപ പുതുപ്പാടി ഗവൺമെന്റ് ഹൈസ്കൂൾ കെട്ടിട നിർമ്മാണം 3 കോടി ഗവൺമെന്റ് യു പി സ്കൂൾ ചേന്തമംഗല്ലൂർ കെട്ടിട നിർമ്മാണം 3 കോടി ജി എം യു പി സ്കൂൾ മണാശ്ശേരി 1 കോടി ജി എം യു പി സ്കൂൾ കൊടിയത്തൂർ 1 കോടി ജി എം യു പി സ്കൂൾ കെതപ്പോയിൽ 1 കോടി ഗവൺമെന്റ് കോളേജ് കോടഞ്ചേരി 13 കോടി ജി എച്ച് എസ് എസ് നീലേശ്വരം 5 കോടി തിരുവമ്പാടി മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് ഇനി പ്രദേശവാസികൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കാം അവരുടെ വാക്കുകളിലേക്ക് കേരള സർക്കാരിൻ്റെ പൊതുവിദ്യാഭ്യാസ യജ്ഞത്തിൻ്റെ ഭാഗമായി ചെറുവാടി ഹയർ സെക്കൻഡറിക്ക് അനുവദിച്ച കിഫ്ബി ഫണ്ടിൽ നിന്നും എം എൽ എ കൈക്ക് അനുവദിച്ച 3 കോടി രൂപ ഈ വരുന്ന ഡിസംബറിൽ ബിൽഡിംഗ് പരിപൂർണമായി ഉദ്ഘാടനം ചെയ്യാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ആ ബിൽഡിംഗ് ആവുന്നതോടുകൂടി ചെറുവാടി സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം നാട്ടുകാർക്കും വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും വലിയ ആശ്വാസം തന്നെ 5 കോടി പദ്ധതിയിൽപ്പെട്ട ഒരു വിദ്യാലയമാണ് പെട്ടെന്ന് തന്നെ ഒരു 1.5 വർഷം കൊണ്ട് ഇതിൻ്റെ പണി പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുണ്ട് വളരെ അസൗകര്യങ്ങൾ അനുഭവിക്കുന്ന ഒരു വിദ്യാലയം തന്നെയായിരുന്നു ഇത് ബിൽഡിങ്ങിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ബിൽഡിങ്ങിൽ 15 ക്ലാസ് റൂമുകളും അതുപോലെ ഒരു ഫിസിക്സ് ലാബ് കെമിസ്ട്രി ലാബ് കമ്പ്യൂട്ടർ ലാബ് പിന്നെ കിച്ചൺ ഡൈനിങ് ഹാള് അതുപോലെ നല്ല നല്ല ടോയ്ലറ്റുകൾ എല്ലാം ഉണ്ട് അതുപോലെ ഇൻ്റർലോക്ക് ഹാൻഡ് റെയിൽ ഒക്കെ എല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട് നാട്ടിൻ പുറത്തു നിന്ന് വരുന്ന കുട്ടികൾക്ക് വളരെ ഉപകാരപ്രദമാണ് ഈ സൗകര്യങ്ങൾ ഒരിക്കലും അവർക്ക് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത ഒരു സൗകര്യമാണ് ഇപ്പോൾ ഇവിടെ ലഭിച്ചിരിക്കുന്നത് തിരുവമ്പാടിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോകാൻ തൊണ്ടിമ്മൽ വഴി അഗസ്ത്യമുഴിലെത്തി കുന്നമംഗലം കോഴിക്കോട് റൂട്ട് എന്നത് എത്രയോ കാലമായി തിരുവമ്പാടിക്കാരുടെ പുല്ലുരാമ്പാറക്കാരുടെ ആനക്കാമ്പൂലുകാരുടെ ആവശ്യമായിരുന്നു ഒരാളും തിരിഞ്ഞു നോക്കിയിട്ടില്ല 2015 സഖാവ് മത്തായി ചാക്കോ ജയിക്കുകയും മത്തായി ചാക്കോയുടെ മരണത്തെ തുടർന്ന് 2016 സഖാവ് ജോർജ് എം തോമസ് എം എൽ എ ആകുകയും ചെയ്ത സന്ദർഭത്തിലാണ് ഞങ്ങളുടെ ആഗ്രഹത്തിന് വീണ്ടും ജീവൻ വെച്ചത്
അതിൻ്റെ നടപടിക്രമങ്ങളുമായി ഞങ്ങളെല്ലാവരും മുന്നോട്ട് പോയി. അതിനുശേഷം വീണ്ടും എം എൽ എ മാറി യു ഡി എഫിൻ്റെ നേതൃത്വത്തിലുള്ള എം എൽ എ വന്ന സമയത്ത് ഞങ്ങളുടെ റോഡ് പ്രതീക്ഷകൾ ആകെ അസ്തമിച്ചു. അതിനുശേഷം ഇപ്പോൾ ജോർജേട്ടൻ വീണ്ടും വന്ന സന്ദർഭത്തിലാണ് ഞങ്ങളെ കേൾക്കാനും മലയോര മക്കളുടെ ആ ആവശ്യത്തിന് പരിഹാരമുണ്ടാക്കാനും ഒക്കെയായിട്ടുള്ള നല്ല നടപാടുകളുമായി ജോർജൻ തോമസ് എം എൽ എ മുന്നോട്ട് വന്നത്. ആദ്യത്തെ എസ്റ്റിമേറ്റ് പ്രകാരം കൈതപ്പൊയിൽ മുതൽ അഗസ്ത്യം വഴി വരെയുള്ള നിലവിലുള്ള റോഡ് വീതി കൂട്ടി ടാർ ചെയ്ത് ഗതാഗത യോഗ്യമാക്കാൻ 40 കോടി രൂപയേ ഉണ്ടായിരുന്നുള്ളൂ. അത് തികയില്ല എന്ന് കണ്ടപ്പോഴാണ് നിലവിലുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പുതിയ സംരംഭമായിട്ടുള്ള കിഫ്ബിയിൽ ഉൾപ്പെടുത്തി 87 കോടിയുടെ രൂപ കൈതപ്പൊയിൽ മുതൽ അഗസ്ത്യം വഴി വരെ 10 മീറ്റർ വീതിയിൽ സംസ്ഥാന പാതയുടെ നിലവാരത്തിൽ ഈ റോഡ് തീർക്കുന്നു. അതിൻ്റെ പ്രവൃത്തി ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നു, പകുതിയോളം ആയിരിക്കുന്നു. ആ റോഡ് പൂർത്തീകരിക്കുക എന്നത് തിരുവമ്പാടിക്കാരുടെ, കോടഞ്ചേരിക്കാരുടെ, മലയോര മക്കളുടെ വലിയ സന്തോഷമാണ്. ഈ റോഡ് പൂർത്തീകരിച്ചാൽ താമരശ്ശേരി ചുറ്റി പോകുന്നതിന് പകരം പാലക്കാട്, മലപ്പുറം തുടങ്ങിയ ജില്ലകളിൽ നിന്ന് വരുന്ന ആളുകൾക്ക് വയനാട്, മൈസൂർ, ബാംഗ്ലൂരിലേക്കെല്ലാം പോകാൻ വളരെ എളുപ്പമായിട്ടുള്ള റൂട്ടായി ഇത് മാറും. ഈ പാത വരുന്നതോടുകൂടി നമ്മുടെ യാത്രാകലാശങ്ങളും മറ്റ് ബുദ്ധിമുട്ടുകളും എല്ലാം ക്ലിയറായിട്ട് പരിഹരിക്കും. അതേപോലെ തന്നെ കോഴിക്കോട് ജില്ലയിലേക്കും വയനാട് ജില്ലയിലേക്കുമുള്ള ഏക ഒരു എളുപ്പ തുരങ്കപാതയാണിത്. ആ തുരങ്കപാത എത്രയും പേർ യാഥാർത്ഥ്യമാകട്ടെ എന്നാണ് ഈ ഇതുകൊണ്ട് പ്രദേശവാസികളുടെ മൊത്തമുള്ള ആഗ്രഹം. സർക്കാരിന് നല്ലൊരു വികസന കാഴ്ചപ്പാടോടുകൂടിയാണ് ആണ് ഈ മേഖലയിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. അത് ഈ നാട്ടിലുള്ള മലയോരവാസികളായ എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. 10 ആണ്ടുകളായി പൂർത്തീകരിക്കാൻ സാധിക്കാതിരുന്ന പല പദ്ധതികളും കിഫ്ബി വഴി മണ്ഡലത്തിൽ സാക്ഷാത്കരിച്ചിരിക്കുകയാണ്. തിരുവമ്പാടി മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾക്ക് ചെറിയൊരു വിരാമമിട്ട് ഇനി നമ്മൾ നേരെ പോകുന്നത് കൊടുവള്ളി മണ്ഡലത്തിലേക്കാണ്. കൊടുവള്ളി മണ്ഡലത്തിന്റെ വിശേഷങ്ങളിലേക്ക്. കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളി മുനിസിപ്പാലിറ്റിയും കിഴക്കോത്ത്, മടവൂർ, നരിക്കുനി, ഓമശ്ശേരി, താമരശ്ശേരി, കട്ടിപ്പാറ എന്നീ ഗ്രാമപഞ്ചായത്തുകളും ഉൾപ്പെട്ടതാണ് കൊടുവള്ളി നിയമസഭാ മണ്ഡലം. മൊത്തം കിഫ്ബി പദ്ധതി തുക മണ്ഡലത്തിന് ലഭിച്ചത് 346 കോടി രൂപ. കാരാട്ട് റസാക്കാണ് സ്ഥലം MLA. മണ്ഡലത്തിൽ നടക്കില്ലെന്ന് കരുതിയ പല പദ്ധതികളും കിഫ്ബി വഴി യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ്. 2-3 മണ്ഡലങ്ങളെ ബന്ധിപ്പിക്കുന്ന വലിയ റോഡുകളും വിദ്യാഭ്യാസ രംഗത്തെ സമൂല മാറ്റവും കൊണ്ടുവരാൻ കിഫ്ബിയിലൂടെ സാധിച്ചു എന്നാണ് MLA കാരാട്ട് റസാക്ക് സാക്ഷ്യപ്പെടുത്തുന്നത്. കിഫ്ബി പദ്ധതി കൊണ്ട് ഈ സംസ്ഥാനത്തെ എല്ലാ ജനങ്ങളും ആഗ്രഹിക്കുന്ന രൂപത്തിലുള്ള വികസന കുതിപ്പിനാണ് പിണറായി സർക്കാർ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു വികസന മുന്നേറ്റമാണ് നമ്മുടെ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. കിഫ്ബി പദ്ധതി പോലുള്ള പദ്ധതികളാണ് നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാവേണ്ടത്. അത്തരം പദ്ധതികൾ കൊണ്ട് മാത്രമേ ഒരു സമ്പൂർണ്ണ വികസന സംസ്ഥാനമാക്കി ഇതിനെ മാറ്റിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. നല്ല ഒരു വികസന മുന്നേറ്റമുള്ള ഒരു സംസ്ഥാനമായി കിഫ്ബി പദ്ധതികൾ പൂർത്തീകരിക്കുമ്പോൾ നമ്മുടെ സംസ്ഥാനം മാറും എന്നുള്ള വിശ്വാസമാണ് എനിക്കുള്ളത്. കൊടുവള്ളി നിയോജക മണ്ഡലത്തിൽ താമരശ്ശേരി വരിട്ടിയാക്കൽ റോഡിന് കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 36 കോടി നേരത്തെ അനുവദിച്ചിരുന്നു. ഇതിൻ്റെ പ്രവർത്തനം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ റോഡ് സൈഡിലുള്ള ആളുകൾ സ്ഥലം സൗജന്യമായി വിട്ടു നൽകിയപ്പോൾ അവരുടെ ചുറ്റുമതിലുകൾ കെട്ടുന്നതിനും അല്പം വീതി കൂട്ടുന്നതിനുമൊക്കെ തന്നെ 6.5 കോടി രൂപ വീണ്ടും അനുവദിച്ച് ഇപ്പോൾ മൊത്തം കിഫ്ബി പദ്ധതിയിലൂടെ 42.5 കോടി രൂപ ഈ പദ്ധതിക്ക് ലഭിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ പൂർത്തീകരണം ഏറെക്കുറെ നടന്നിരിക്കുകയാണ്. ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഇത് തുറന്നു കൊടുക്കാൻ സാധിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതേപോലെ കൊടുവള്ളിയുടെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിന് സ്രാജ് ഫ്ലൈഓവർ പദ്ധതി 54.2 കോടി രൂപയാണ് കിഫ്ബി വഴി ലഭിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഭരണാനുമതി ലഭിച്ചിരിക്കുകയാണ്. സ്ഥലം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അതിനെ പ്രവൃത്തി ആരംഭിക്കാൻ പോകുന്നതാണ്. പരപ്പമ്പോയിൽ എളേറ്റിൽ പുന്നശ്ശേരി കാരക്കുന്ന റോഡിന് 45.2 കോടി രൂപ അനുവദിച്ചിരിക്കുകയാണ്. മലയോര ഹൈവേ കല്ലുള്ളതോറിൽ നിന്നും ആരംഭിച്ച് മലപ്പുറം ഭാഗത്ത് എത്തുന്ന മലയോര ഹൈവേക്ക് 48.75 കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. കട്ടിപ്പാറ പഞ്ചായത്തിനെയും തലയാട് പഞ്ചായത്തിനെയും പുതുപ്പാടി പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന ഈ റോഡ് മലയോര മേഖലയിൽ ഒരു വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും. അതിൻ്റെയും ഭരണാനുമതി ലഭിച്ചിരിക്കുകയാണ്. RAC പുത്തൂർ വെളിമണ്ണ കൂടത്തായ റോഡ് 45.22 കോടി രൂപയാണ് ഭരണാനുമതി ലഭിച്ചിട്ടുള്ളത്. 2 മണ്ഡലങ്ങളിലേക്ക് എത്തിപ്പെടുന്ന ഒരു പദ്ധതിയാണ്. താമരശ്ശേരി ചുങ്കം
ലിങ്കർ റോഡ് താമരശ്ശേരിയും കൊടുവള്ളിയെപ്പോലെ വലിയ തോതിലുള്ള ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്ന ഒരു പ്രദേശമാണ്. മണിക്കൂറുകളോളം ഗതാഗത കുരുക്കിൽ അനുഭവപ്പെട്ടുകൊണ്ട് ആളുകൾ വീർപ്പ് മുട്ടുന്ന ഒരു സാഹചര്യം കൊടുവള്ളിയെപ്പോലെ താമരശ്ശേരിയിലുമുണ്ട്. ആ നിലക്ക് അത് പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു ബദൽ പാത നിർമ്മിക്കുന്നതിന് വേണ്ടി 20 കോടിയാണ് കിഫ്ബിയിൽ നിന്നും ഭരണാനുമതി ലഭിച്ചിട്ടുള്ളത്. കൊടുവള്ളി NIT മാവൂർ റോഡ് 52.2 കോടിയാണ് ഭരണാനുമതി ലഭിച്ചിട്ടുള്ളത്. 2 മണ്ഡലങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട റോഡാണ്. കിഫ്ബി പദ്ധതിയിൽ ആദ്യമായി എല്ലാ മണ്ഡലങ്ങളിലും 5 കോടി രൂപയാണ് ഓരോ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിനും അനുവദിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി കൊടുവള്ളി നിയോജകമണ്ഡലത്തിലെ 100 ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ 5 കോടിയുടെ പ്രവൃത്തി പൂർത്തീകരിച്ച് ബഹുമാന്യനായ മുഖ്യമന്ത്രി ആ വിദ്യാലയത്തിന് വേണ്ടി തുറന്നു കൊടുത്തിരിക്കുകയാണ്. നരിക്കിരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിന് 3 കോടിയിൽ ഉൾപ്പെടുത്തി അതിൻ്റെ പ്രവൃത്തി പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. 1-2 മാസത്തിനുള്ളിൽ അത് തുറന്നു കൊടുക്കാൻ സാധിക്കും. കൊടുവള്ളി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിന് 3 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രവൃത്തി ആരംഭിച്ചിരിക്കുകയാണ്. കരുവമ്പൊയിൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിന് 3 കോടി അനുവദിച്ചു. കരുവമ്പൊയിൽ ഗവൺമെൻറ് UP സ്കൂൾ അതിന് 3 കോടി അനുവദിച്ചിട്ടുണ്ട്. കൊടുവള്ളി ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കെട്ടിടത്തിന് 16 കോടി. രാരോത്ത് ഗവൺമെൻറ് ഹൈസ്കൂളിന് 1 കോടി രൂപ. താമരശ്ശേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിന് 3 കോടി. എളേറ്റിൽ ഗവൺമെൻറ് UP സ്കൂളിന് 3 കോടി. ആരാമ്പ്രം ഗവൺമെൻറ് UP സ്കൂളിന് 1 കോടി എന്നീ രൂപത്തിൽ കിഫ്ബി പദ്ധതിയിൽ നിന്നും ഈ വിദ്യാലയങ്ങൾക്കൊക്കെ തന്നെ 1 കോടിയും 3 കോടിയും 5 കോടിയും ലഭിച്ചിരിക്കുകയാണ്. പിണറായി സർക്കാരിൻ്റെ ഭരണത്തിൽ 800 കോടിയോളം രൂപയാണ് പല വികസന പ്രവർത്തനങ്ങൾക്കും ഈ മണ്ഡലത്തിൽ ലഭിച്ചിട്ടുള്ളത്. ആ നിലക്ക് കിഫ്ബിയുടെ സഹായവും മറ്റ് പദ്ധതിയുടെ സഹായമൊക്കെ ലഭിച്ചപ്പോൾ 40 വർഷത്തിനിടയിൽ ആദ്യമായിട്ട് ഈ മണ്ഡലം ഒരു തിരുത്തി എഴുതിക്കൊണ്ടാണ് വികസന രംഗത്ത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കിഫ്ബി വികസന പ്രവർത്തനങ്ങളുടെ വിവരശേഖരണത്തിലേക്ക്. പന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 5 കോടി. താമരശ്ശേരി വരട്ടിയാക്കിൽ റോഡിന് 42.50 കോടി രൂപ. നരിക്കുനി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 3 കോടി. കൊടുവള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 3 കോടി. സിറാജ് ഫ്ലൈഓവർ 54.2 കോടി. പരപ്പൻപോയിൽ എളേറ്റിൽ പുന്നശ്ശേരി കാരക്കുന്ന് റോഡ് 45.27 കോടി. കല്ലുള്ളത്തോടിൽ നിന്ന് ആരംഭിക്കുന്ന മലയോര ഹൈവേ 48.75 കോടി. REC പുത്തൂർ വെള്ളിമണ്ണ കൂടത്തായി റോഡ് 45.22 കോടി. താമരശ്ശേരി ചുങ്കം റിംഗ് റോഡ് 20 കോടി. കൊടുവള്ളി NIT മാവൂർ റോഡ് 52.2 കോടി. കൊടുവള്ളി ഗവൺമെന്റ് കോളേജ് കെട്ടിടം 14 കോടി. കരുവൻപൊയിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 3 കോടി. കരുവൻപൊയിൽ ഗവൺമെന്റ് UP സ്കൂൾ 3 കോടി. രാരൂത്ത് ഹൈസ്കൂൾ 1 കോടി. താമരശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 3 കോടി. എളേറ്റിൽ ഗവൺമെന്റ് UP സ്കൂൾ 3 കോടി. ആരാമ്പ്രം ഗവൺമെന്റ് UP സ്കൂൾ 1 കോടി. കൊടുവള്ളി മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് ഗുണഭോക്താക്കളായ ജനങ്ങൾക്ക് ഇനി എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം അവരുടെ വാക്കുകളിലേക്ക്. വളരെ സന്തോഷം ഉണ്ട് ഈ സന്ദർഭത്തിൽ കുറച്ച് കാര്യങ്ങൾ പറയാൻ. കാരണം കേരള സർക്കാരിൻ്റെ കിഫ്ബി ഫണ്ടിൽ നിന്നും നിർമ്മിച്ച സ്കൂൾ കെട്ടിടമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. 5 കോടി രൂപയാണ് കിഫ്ബിയിൽ നിന്ന് അനുവദിച്ചത്. അപ്പോൾ ഇത് വന്നതിൻ്റെ സന്തോഷം എന്താണെന്ന് വെച്ചാൽ, ഈ ബിൽഡിങ് വരുന്നതിൻ്റെ മുമ്പ് കഴിഞ്ഞ കൊല്ലം അതിൻ്റെ മുൻ വർഷങ്ങളിലൊക്കെ നമ്മൾ സബ്ജില്ലാ കായികമേളയിലെ ചാമ്പ്യന്മാരാണ്. കലാമേളയിൽ നമുക്ക് കഴിഞ്ഞ 2 വർഷങ്ങൾക്കുള്ളിൽ റണ്ണേഴ്സപ്പും 3rd സ്ഥാനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഒരു സൗകര്യവും ഇല്ലാത്ത സാഹചര്യത്തിലാണ് നമ്മളിതൊക്കെ നമുക്ക് നേടാൻ കഴിഞ്ഞത്. പ്രത്യേകിച്ച് കായികമേളയിലായാലും കലാമേളയിലായാലും റിഹേഴ്സലൊക്കെ അത്യാവശ്യമാണ്. അപ്പോൾ യാതൊരു റൂമും ഇല്ല, സൗകര്യങ്ങളില്ല, എന്നാൽ പോലും നമ്മൾ വിജയത്തിനോട് അടുപ്പിച്ച് നമ്മൾ നിൽക്കുകയാണ്. മാത്രമല്ല, ഹയർ സെക്കൻഡറിയിൽ 625 കുട്ടികളാണ് കഴിഞ്ഞ വർഷം പഠിച്ചത്. അതിൽ തന്നെ പല ക്ലാസ്സുകളും
പകുതിയിലധികം ക്ലാസ്സുകളും 6 മീറ്റർ × 6 മീറ്റർ ചെറിയ ക്ലാസ് റൂമാണ്. അതിൽ 65 കുട്ടികളാണ് പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാലോ ഈ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം കേരളത്തിൽ നടപ്പിലാക്കിയ ഒരു വിദ്യാഭ്യാസ വിപ്ലവമാണ്. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് കുട്ടിയെ ഒരു യൂണിറ്റായി കണ്ട് കുട്ടിയുടെ എല്ലാ കഴിവുകളും വികസിപ്പിക്കുക എന്നുള്ള സാഹചര്യങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ്. സമൂഹത്തിലൊരു ടീച്ചർ എന്ന നിലയിൽ ഒരു സോഷ്യൽ എൻജിനീയറിംഗ് എന്ന ഒരു കോൺസെപ്റ്റ് നടപ്പിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ നടപ്പിലാക്കാൻ ഇനി നമുക്ക് കൂടുതൽ കൂടുതൽ കഴിയും. നാട്ടുകാർക്കും അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഒക്കെ എന്താണിത് ഇത് നമുക്ക് കിട്ടിയതോടുകൂടിയിട്ട് ഒരു ഉത്സവത്തിലേക്ക് ഉള്ള പ്രതീതിയാണ്. താമരശ്ശേരി വരട്ടിയാക്കിൽ റോഡ് നിരവധി വാഹനങ്ങൾ ദൈനംദിനം കടന്നു പോകുന്ന ഒരു റോഡാണ്. ഇതിനെ സംബന്ധിച്ചിടത്തോളം ഈ നാടിന് ചിന്തിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള ഒരു വികസന പ്രവർത്തനമാണ് ഈ റോഡിന് അനുവദിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം ഈ റോഡിന് ആദ്യഘട്ടം എന്നുള്ള നിലക്ക് 36 കോടി രൂപ അനുവദിച്ചാണ് റോഡിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ഈ റോഡിൻ്റെ വർക്ക് നടക്കുന്നത്. അതിൽ നിർണായകമായ ഒരു പങ്ക് ബഹുമാനപ്പെട്ട MLA കിഫ്ബിയും ഈ റോഡിൻ്റെ വികസനത്തിൽ വഹിച്ചിട്ടുണ്ട്. ആദ്യം കേവലം 4 മീറ്റർ മാത്രം വീതി ഉണ്ടായിരുന്ന റോഡ് 5.5 മീറ്റർ വീതിയിലാക്കി 36 കോടി രൂപ അനുവദിച്ചായിരുന്നു ഫണ്ട് വകയിരുത്തിയത്. എന്നാൽ ഈ റോഡ് കോഴിക്കോട് കൊല്ലകൽ മുത്തങ്ങ അതായത് താമരശ്ശേരി കോഴിക്കോടിന് ബദലായി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നാഷണൽ ഹൈവേക്ക് ബദൽ റോഡായി ഉപയോഗിക്കാൻ പറ്റുന്ന റോഡാണ് എന്ന് കിഫ്ബി വിലയിരുത്തുകയും വിലയിരുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ റോഡിന് 5.5 മീറ്റർ വീതി പോരാ, 7 മീറ്റർ വീതി വേണം എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും 18 കോടി രൂപയും കൂടി ഈ റോഡിന് വേണ്ടി വകയിരുത്തിയിരുന്നു. എന്നാൽ ചില നിയമ തടസ്സങ്ങളും സമയം വഴുകലും ഉള്ളതുകൊണ്ട് മാത്രം ആദ്യ ഫേസ് എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കുകയും തുടർന്ന് 2-ാമത്തെ ഫേസിന് കിഫ്ബിയുടെ അംഗീകാരം നിലവിൽ ലഭിച്ചതുമാണ്. അതുകൊണ്ട് ഈ റോഡ് നിലവിൽ ചെറിയൊരു പ്രശ്നം നേരിട്ടതെന്ന് വെച്ചാൽ 2 സമയങ്ങളിലായിട്ട് വന്ന പ്രളയം ഈ റോഡിനെ പണി പൂർത്തീകരിക്കുന്നതിൽ വളരെ കുറഞ്ഞ സമയവൈകം മാത്രം ഉണ്ടായി എന്നത് കഴിച്ചാൽ മറ്റ് ഈ നാടിന് ചിന്തിക്കാൻ കഴിയാത്തത്ര രൂപത്തിലുള്ള ഒരു വികസനത്തിനാണ് MLA ബഹുമാനപ്പെട്ട മന്ത്രി സുധാകരൻ സാറ്, അതുപോലെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ ഈ നാടിന് നൽകിയ വികസനം നന്ദി അർഹിച്ചാൽ തീരാത്ത അത്ര, എത്ര അഭിനന്ദിച്ചാലും മതി വരാത്ത അത്ര ഒരു പ്രവർത്തനമാണ് ഈ നാടിന് നൽകിയത്. ബഡ്ജറ്റ് മാത്രമാണ് ആശ്രയമെങ്കിൽ കൊടുവള്ളി മണ്ഡലത്തിൽ ഇത്രയധികം വികസനം കുറഞ്ഞ കാലത്തിനുള്ളിൽ ഉണ്ടാകുമായിരുന്നില്ല. മണ്ഡലത്തിൽ നിരവധി പദ്ധതികളാണ് കിഫ്ബി വഴി വരും നാളുകളിലും നടക്കാൻ പോകുന്നത്. കിഫ്ബി ഒരുക്കിയ വഴിയിൽ വളർന്നു പന്തലിച്ച് കോഴിക്കോട് ജില്ല അതിന്റെ വികസന കുതിപ്പ് തുടരുകയാണ്. കിഫ്ബി കുതിക്കുന്ന കേരളത്തിന്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റ് 2 മണ്ഡലങ്ങളുടെ വിശേഷങ്ങളുമായി അടുത്ത അധ്യായത്തിൽ വീണ്ടും കാണാം. നമസ്കാരം.